നമസ്കാരം ജ്യോത്സ്നയാണ് പുസ്തകക്കൂട്ടിലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കഥയിലെ കഥാപാത്രങ്ങൾ നിങ്ങളോട് സംവദിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അഥവാ നിങ്ങളും അവരിൽ ഒരാളായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പോഴാണ് ആ കഥ ഒരു അനുഭവമായി തീരുന്നത് അത്തരത്തിലൊരു കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പൊറ്റക്കാടിൻ്റെ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എസ് കെ പൊറ്റക്കാടെന്ന ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാടിനെ അറിയാത്ത മലയാളികളുണ്ടാവില്ല ഇല്ലേ സഞ്ചാര സാഹിത്യത്തിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന അല്ലെ വിളിക്കാവുന്ന എസ് കെയുടെ പ്രധാന കൃതികളിലൊന്നാണ് ഒരു ദേശത്തിൻ്റെ കഥ തൻ്റെ ബാല്യം ചിലവഴിച്ച അതിരണിപ്പാടം എന്ന ദേശത്തിൻ്റെ കഥ കൂടിയാണ് ഈ നമ്മളുടെ നോവൽ 1972 പ്രസിദ്ധീകരിച്ച നോവലിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ശ്രീധരൻ എന്നാണ് അതിരണിപ്പാടത്ത് നിന്ന് വേരൂന്നിക്കൊണ്ട് തുടങ്ങുന്ന കഥാവൃക്ഷത്തിന്റെ ശാഖകൾ ഈ ദേശത്തിന്റെ അതിര് വിട്ട് ഉത്തരേന്ത്യയിലേക്കും പിന്നീട് ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ നീണ്ടുപോകുമ്പോൾ സാധാരണക്കാർ എത്തിച്ചേരുന്നത് ഇതൊരു ഭൂഖണ്ഡാന്തര കഥയായി പറയുന്ന മലയാള നോവൽ എന്ന വെളിപാടിലേക്കാണ് കഥാനായകനായ ശ്രീധരന്റെ ജനനം മുതൽക്കുള്ള സംഭവവികാസങ്ങൾ വർണ്ണിച്ചുകൊണ്ടാണ് ഈ നോവൽ തുടങ്ങുന്നത് 20 വയസ്സ് കഴിയുമ്പോഴേക്കും ശ്രീധരന് 20 വയസ്സ് കഴിയുമ്പോഴേക്കുമുള്ള ആ ഒരു സംഭവവികലമായ എല്ലാ സംഭവങ്ങളും സമാന്തര യാത്ര ചെയ്യുമ്പോൾ വായനക്കാരനും അതിരണിപ്പാടത്തിലെ ഒരാളായി തീർന്നിരിക്കും അതായത് ശ്രീധരൻ്റെ ഒരു ശ്രീധരൻ വലുതാവുന്നതിനോടൊപ്പം നമ്മളിൽ ഓരോരുത്തരും ശ്രീധരനായി നമ്മൾ അറിയാതെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീധരൻ്റെ വളർച്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയാളുമായി സമ്പർക്കം പുലർത്തുന്ന 100 ആളുകൾ അതായത് ആ ഒരു ദേശത്തെ മുഴുവൻ ആളുകളും ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് അതിരാണിപ്പാടത്തിന്റെ ഒരു നേർചിത്രം നോവലിസ്റ്റ് ഒരു വിശാലമായ ക്യാൻവാസിൽ വരച്ചു കാണിക്കുന്നുണ്ട് അതായത് അതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും വളരെ കൃത്യതയോടെയാണ് നിർവഹിച്ചിട്ടുള്ളത് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവൽ ഒരു വേറിട്ട അനുഭവം വായനക്കാരൻ നൽകുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് അതായത് നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് നാം ഈ ഒരു കഥയിലും കാണുന്നത് പിതാവിന്റെ മരണശേഷം നാടുവിടുന്ന ശ്രീധരൻ 30 ശേഷമാണ് അതിരണിപ്പാടത്ത് തിരിച്ചെത്തുന്നത് അപ്പോഴാണ് ഈ നോവൽ അതിന്റെ പരിസമാപ്തിയിലെത്തുന്നത് 30 ശേഷം അതിരാണിപ്പാടത്ത് തിരിച്ചെത്തുന്ന ശ്രീധരൻ മൂത്താശാരി വേലുമൂപ്പരിൽ നിന്നാണ് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നത് അതായത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല അപ്പോ ഇവിടെ പഴയ ഒരാളിൽ നിന്നും അവരുടെ ഓരോരുത്തരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് 1914-18 ഇടയിൽ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സംഭവങ്ങൾ മുഴുവൻ ശ്രീധരൻ പട്ടാളക്കാരനായ തന്റെ ജ്യേഷ്ഠന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് നോവലിന്റെ പ്രതിവാദി വിഷയം എത്ര വിസ്തൃതമായിരുന്നു എന്നാണ് വളരെയധികം യാത്രകൾ നടത്തിയ എസ് കെ പൊറ്റക്കാട് എന്ന് പറയുന്ന ഒരു സഞ്ചാരിക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സഞ്ചാരിക്ക് ഒരു ദേശത്തിന്റെ കഥയിലെ ഓരോ കഥാപാത്രത്തെയും ജീവസുറ്റതാക്കി മാറ്റാനുള്ള കഴിവ് അന്യാദൃശ്യമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രത്തെയും വളരെയധികം ചിട്ടയോടെയാണ് മെനഞ്ഞെടുത്തിരിക്കുന്നത് ഓരോ കഥാപാത്രവും ഈ നോവലിലെ ഓരോ കഥാപാത്രവും കേന്ദ്ര കഥാപാത്രമായി മാറുന്നതും അതുപോലെ തന്നെ ഓരോ കഥാപാത്രവും കഥാതന്തുവുമായി എപ്രകാരമാണ് ഇഴുകിച്ചേർന്നിരിക്കുന്നതെന്ന വസ്തുതയും വായനക്കാരനെ വളരെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് കഥാപാത്രങ്ങളിലെ കുത്തൊഴുക്ക് പല കഥകളിലെയും നോവലുകളിലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഗ്രാമം മുഴുവൻ കഥാപാത്രമാകുന്നത് എനിക്ക് ആദ്യമായി കിട്ടിയൊരു അനുഭവമാണ് അതുതന്നെ നിങ്ങളിലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് എസ് കെയുടെ ആത്മകഥാപരമായ നോവലാണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഈ നോവലിൽ പലയിടത്തും കവിതകൾ നിറഞ്ഞു തുളുമ്പുന്നത് നമുക്ക് കാണാം ഒരു നോവലാണെങ്കിലും കവിതയിലൂടെയാണ് ഈ കഥ വർണ്ണിക്കുന്നത് കവിതകൾ നിറഞ്ഞു തുളുമ്പുന്ന ഈ നോവലിലെ എനിക്ക് ഇഷ്ടമുള്ള വരികളിൽ ചിലതാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തേത് ഇതാണ് അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയതൻ കുറ്റമാണെങ്കിലും ദേവി നീ പൊറുക്കണം എന്നതാണ് കഥകളും കവിതകളും മാത്രമല്ല നിറയെ തത്വചിന്തകളും നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ദൈവം വളരെ അകലെയാണ് നീ വിളിച്ചാൽ കേട്ടില്ല എന്ന് വരാം എന്നാൽ നിന്റെ വിളി എളുപ്പം കേൾക്കാൻ പറ്റുന്ന ഒരു മഹാശക്തി നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട് നിന്റെ മനസാക്ഷി എന്ന് പറയുന്ന വാചകവും അതോടൊപ്പം തന്നെ മറ്റു ചില വാചകങ്ങളുമാണ് മറ്റൊരു വരി അതിരാണിപ്പാടത്തെ പുതിയ തലമുറയുടെ കാവൽക്കാര അതിക്രമിച്ചു കടക്കുന്നത് പൊറുക്കൂ പഴയ കൗതുക വസ്തുക്കൾ തേടി നടക്കുന്ന ഒരു പരദേശിയാണ് ഞാൻ എന്നതാണ് വളരെ ലളിതമായ ഭാഷയിലാണ് ഈ നോവൽ അവതരിപ്പിച്ചിരിക്കുന്നത് എവിടെയൊക്കെയോ കഥാകാരന്റെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ ആത്മകഥാംശം ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകാം
ഒരു നാടിന്റെ ജീവിത സ്പന്ദമാണ് ഈ പുസ്തകം പറയുന്നത്. എന്നോ മൺമറഞ്ഞു പോയ മലയാള മണ്ണിന്റെ അല്ലെ മലയാള മണ്ണിന്റെ യഥാർത്ഥ ഗന്ധം നമുക്കിതിലൂടെ ഒന്നുകൂടെ ശ്വസിക്കാനാകും. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കേണ്ടുന്ന ഒരു കൃതിക്ക് വേണ്ടുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്. അതിന്റെ ഏറ്റവും ലളിതവും സ്പഷ്ടവുമായ ഉദാഹരണമാണ് നമ്മുടെ ഈ കഥ, അതായത് ഒരു ദേശത്തിന്റെ കഥ. ഈ കഥയിൽ പറഞ്ഞു പോകുന്ന ഓരോ വ്യക്തിക്കും ഓരോ വസ്തുവിനും ഓരോ ജീവപ്രാണിക്കും പ്രത്യേകം പ്രത്യേകം വിവരണം നൽകുന്നതിൽ നമ്മുടെ കഥാകാരൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് വെറുതെ പോകുന്ന ഒരു തൂവലിനോ അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റയ്ക്കോ വരെ ഓരോ കഥ പറയാനുണ്ടെന്നാണ് സാരം. ഏതൊരു സംഭവം വിവരിക്കുമ്പോഴും അതിന് ധാർമ്മികമായി പിന്തുണ നൽകുവാൻ പോകുന്ന പല ഉപകഥകളും ചേർത്ത് ഊടും പാവും നെയ്തെടുത്ത ഒരു മഹാകൃതിയാണ് നമ്മളുടെ ഒരു ദേശത്തിന്റെ കഥ. 1973 സാഹിത്യ അക്കാദമി അവാർഡും 1980 ജ്ഞാനപീഠ പുരസ്കാരവും ഒരു ദേശത്തിന്റെ കഥയ്ക്ക് ലഭിച്ചു. ഈ കഥ നാം വായിക്കുകയല്ല ചെയ്യുന്നത്, പകരം അതിരാണിപ്പാടത്തെ വീഥികളിലൂടെയും ഇലഞ്ഞിപ്പോയിലെ മേടുകളിലൂടെയും കന്നിപ്പറമ്പിലെ വീട്ടുമുറ്റത്തിലൂടെയും പൊട്ടക്കാട്ട് സർ നമ്മെ വായനക്കാരെ കൈപിടിച്ച് നടത്തുകയാണ്. സുന്ദരമായ ഒരു വായന അനുഭവം തരുന്ന ഈ നോവൽ, അതായത് നമ്മളുടെ എസ് കെ പൊറ്റക്കാട്ട് സാറിന്റെ ഒരു ദേശത്തിന്റെ കഥ, നാം ഓരോരുത്തരും വായിക്കുമല്ലോ അല്ലേ? വായിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം വായിച്ചതിന് ശേഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും പുസ്തകക്കൂട്ടിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യുമല്ലോ, ലൈക്കും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അധ്യായത്തിൽ കാണാം. ബൈ ബൈ.